ഒരിക്കലൊരു കാലത്ത് എൻ്റെ വീടിനടുത്തുള്ള മെഡിക്കൽ ഷോപ്പുകൾ കയറിയിറങ്ങുകയായിരുന്നു എൻ്റെ പണി. ഉറക്ക ഗുളികകൾ ചോദിച്ചുകൊണ്ട് മരുന്നിൻ്റെ പേരൊന്നും എനിക്കറിയില്ലായിരുന്നു. എനിക്ക് 12 വയസ്സുണ്ടായിരുന്നുള്ളൂ. ഇങ്ങനെ ഉറക്ക ഗുളികകൾ ശേഖരിച്ചുകൊണ്ട് വേദനയില്ലാത്ത ഒരു ആത്മഹത്യയ്ക്കുള്ള ഒരു വഴി തെളിയുമെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു. നിങ്ങൾക്കിവിടെ കാണാവുന്നതുപോലെ എൻ്റെ ഉദ്ദേശമൊന്നും നടന്നില്ല. ഒരു 12 വയസ്സുള്ള ഒരു കുട്ടി ജീവിതത്തെ ഇത്രമാത്രം വെറുക്കാനുള്ള കാരണം എന്താണെന്ന് നിങ്ങൾ ആരെങ്കിലും അത്ഭുതപ്പെടുന്നുണ്ടെങ്കിൽ, ഈ ജീവിതം വേണ്ടാന്ന് തീരുമാനിക്കണമെങ്കിൽ, ആ ചോദ്യത്തിനുത്തരമായി ഞാനൊരു പടം കാണിക്കാം. 12 വയസ്സുള്ളപ്പോഴത്തെ എൻ്റെ ഫോട്ടോ ആണിത്. അതിൽ എൻ്റെ തലയിലിരിക്കുന്ന എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ, അതൊരു ടേർബനാണ്, സിക്കുകാരായ എല്ലാ ആൺകുട്ടികളും നിർബന്ധമായി ധരിക്കേണ്ടത്. ഞാനൊരു പെൺകുട്ടിയായല്ല ജനിച്ചത്, പൂർണ്ണ ആരോഗ്യമുള്ള ഒരു ആണിൻ്റെ ശരീരവുമായാണ് ഞാൻ ജനിച്ചത്. പക്ഷെ എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ ഞാൻ എപ്പോഴും ഫീൽ ചെയ്തത് ഒരു സംശയവുമില്ലാതെ ഞാനൊരു പെണ്ണായിരുന്നു. എൻ്റെ ശാരീരിക അവസ്ഥ എൻ്റെ മാനസിക അവസ്ഥയ്ക്ക് നേരെ വിപരീതമായിരുന്നു. എൻ്റെ ഇമോഷൻസ് വേറെയായിരുന്നു. ഇതെൻ്റെ കുഴപ്പമല്ല, ഇതൊരറിയപ്പെടുന്ന മെഡിക്കൽ കണ്ടീഷനാണെന്ന് തിരിച്ചറിയാൻ എനിക്ക് 20 വർഷത്തിലധികം വേണ്ടി വന്നു. ഇതിൻ്റെ പേര് ജെൻഡർ ഡിസ്ഫോറിയ, അല്ലെങ്കിൽ ജെൻഡർ ഐഡൻറ്റിറ്റി ഡിസോർഡർ. എങ്ങനെയാണ് ചില ആളുകൾ ഇങ്ങനെ ജനിക്കുന്നതെന്ന് സയൻസിന് ഒരു ഉത്തരവും ഇല്ല. എന്നാൽ ഇത്തരത്തിലുള്ള ആളുകളുടെ എണ്ണം എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ ചില പഠനങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനൊരു റിസർച്ച് നടത്തിയത് ഗാലിഗേറ്റ് സൂസൻ ആണ്. UCLA-യിലെ ഒരു സ്കോളറാണ് അവർ. അവരുടെ പഠനം അനുസരിച്ച് 0.3% ആളുകളും ജെൻഡർ ഡിസ്ഫോറിയുള്ളവരാണ്. അതൊരു വളരെ ചെറിയ പെർസെൻറ്റേജ് ആണ് അല്ലേ? പക്ഷേ നമുക്ക് ഈ ആളുകളുടെ എണ്ണം നോക്കാം. 21.3 മില്യൺ ആളുകൾക്കാണ് ജെൻഡർ ഡിസ്ഫോറിയ ഉള്ളത്. അത് സിറിയ എന്ന രാജ്യത്തെ മൊത്തം ജനസംഖ്യയ്ക്ക് തുല്യമാണ്, അല്ലെങ്കിൽ ശ്രീലങ്കയുടെ, അല്ലെങ്കിൽ ഓസ്ട്രേലിയയുടെ മൊത്തം പോപ്പുലേഷനേക്കാളും കുറച്ച് കുറവ്. നമുക്ക് ഇന്ത്യയിലേക്ക് വരാം. ഈ അടുത്ത കാലത്ത് നടന്ന സെൻസസ് ആദ്യമായിട്ട് ഇന്ത്യയിലെ ഹിജഡകളുടെ കണക്കെടുപ്പും നടത്തുകയുണ്ടായി. ഹിജഡകളെക്കുറിച്ച് നിങ്ങൾക്ക് പലർക്കും അറിയാവുന്നതുപോലെ, എല്ലാവർക്കും കാണാവുന്ന, വളരെ ഓപ്പണായിട്ട് ജീവിക്കുന്ന, ഏഷ്യയിലുള്ള ജെൻഡർ ഡിസ്ഫോറിക് ആയിട്ടുള്ള ആളുകളുടെ ഒരു സോഷ്യോ കൾച്ചറൽ കമ്മ്യൂണിറ്റിയാണ്. ഇവരിൽ മിക്കവാറും ആളുകൾ അവരുടെ കുടുംബത്തിൽ നിന്ന് തന്നെ പുറന്തള്ളപ്പെട്ടവരാണ്. അവരെ തെരുവുകളിലും അലഞ്ഞു തിരിഞ്ഞ് ജീവിക്കാൻ വിധിക്കപ്പെട്ടവരാണ്. ഈ സെൻസസിൽ നിന്ന് അവർ കണ്ടെത്തിയത്, ഇന്ത്യയിലുള്ള മൊത്തം ഹിജ്റ പോപ്പുലേഷൻ എന്ന് പറയുന്നത്, ഈ കണക്ക് വിശ്വസിക്കാൻ പലരും തയ്യാറാവുന്നില്ലെങ്കിലും, 500,000+ ആളുകളാണ്. ജെൻഡർ ഡിസ്ഫോറിക് ആയിട്ടുള്ള ആളുകളെക്കുറിച്ചൊരു ജനറൽ ഐഡിയ കിട്ടാൻ വേണ്ടി ഞാനൊരു ഉദാഹരണം നിങ്ങളോട് പറയാം. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുക. നിങ്ങളായിരിക്കുന്ന ഈ അവസ്ഥയിൽ തന്നെ ഇതേ ഇഷ്ടങ്ങൾ, ഇഷ്ടക്കേടുകൾ, ശീലങ്ങൾ, നിങ്ങളുടെ പങ്കാളി എങ്ങനെയായിരിക്കണം എന്നുള്ള ഇതേ ആഗ്രഹത്തോടെ തന്നെ, എന്ന് പറഞ്ഞാൽ ഒരു വ്യത്യാസമില്ലാതെ തന്നെ, ഒരു കുഴപ്പം മാത്രം, ഒരു ഏകാധിപത്യം നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ ഇങ്ങനെ ജീവിക്കണം, നിങ്ങളുടെ ഓപ്പോസിറ്റ് സെക്സുള്ള മറ്റൊരു വ്യക്തിയായിട്ട്, നിങ്ങൾ ആരാണെന്ന് ആരും അറിയാൻ പോകുന്നില്ലെന്ന്. കുറച്ച് സ്റ്റീരിയോടൈപ്പും ക്ലീശകളും ഒക്കെ ഉപയോഗിച്ച് പറയുകയാണെങ്കിൽ, നിങ്ങൾ ഇന്നൊരാണാണെങ്കിൽ നിങ്ങൾ മുടി നീട്ടി വളർത്തണം, നിങ്ങളുടെ മുഖരോമങ്ങൾ വളരാൻ പാടില്ല, നിങ്ങൾ സാരിയും പെൺവേഷവും ധരിക്കണം എല്ലാ ദിവസവും, നിങ്ങൾ ഇരുന്ന് തന്നെ മൂത്രമൊഴിക്കണം. നിങ്ങളിന്നൊരു പെണ്ണാണെങ്കിൽ ആദ്യം തന്നെ നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കണമെന്ന്, നിങ്ങൾ നിങ്ങളുടെ ആഭരണങ്ങളൊക്കെ ഉപേക്ഷിക്കണം, ഫേഷ്യൽ, മാനിക്യൂർ, പെഡിക്യൂർ ഒന്നും ചെയ്യാൻ പാടില്ല, ഷർട്ടും ടൈയും കെട്ടി എല്ലാ ദിവസവും ജോലിക്ക് പോകണം, നിങ്ങളെ ഒരിക്കലും അമ്മയെന്നും വിളിക്കാൻ പാടില്ല. ഇങ്ങനൊരു മുഖമൂടി ഇട്ടുകൊണ്ട് ഒന്നോ രണ്ടോ ദിവസമല്ല, ജീവിതകാലം മുഴുവൻ, വെറും 18 വയസ്സുള്ളപ്പോൾ അങ്ങനെ ജീവിക്കേണ്ടി വന്നാലോ? 12 വയസ്സിൽ, അല്ലെങ്കിൽ 5 വയസ്സിൽ? അതാണ് ജെൻഡർ ഡിസ്ഫോറിയ.
നിങ്ങളുടെ സ്വന്തം ശരീരം നിങ്ങളുടെ തടവറ. എന്നും നിങ്ങൾ അതിനകത്ത് തന്നെ ഒളിച്ചിരിക്കണം, ആരും സത്യം കണ്ടുപിടിക്കാതിരിക്കാൻ. അങ്ങനെ ചെയ്താൽ നിങ്ങളെ നോക്കി ആരും ചിരിക്കില്ല, നിങ്ങളെ ആരും കളിയാക്കില്ല, തമാശയായി എടുക്കില്ല. നിങ്ങൾ രഹസ്യമായി സ്നേഹിക്കുന്ന ആള് ഒരിക്കലും പുറത്തു വരില്ല. ഈ ലോകം നിങ്ങളെ വൃത്തികെട്ടവളെന്ന് വിളിക്കില്ല. നിങ്ങൾ ഒളിച്ചിരുന്നേ പറ്റൂ, നിങ്ങൾ ഈ സമൂഹത്തിൽ ഉൾപ്പെടുന്നില്ല. അത് ശ്വാസമുട്ടിക്കുന്നതാണ്, വല്ലാതെ ഒറ്റപ്പെടുത്തുന്നതാണ്, അത് ഹോപ്ലെസ്സാണ്. എനിക്ക് 12 വയസ്സുള്ളപ്പോൾ എൻ്റെ അസ്ഥികളിൽ പോലും എനിക്കറിയാമായിരുന്നു എനിക്കൊരിക്കലും സന്തോഷം കിട്ടില്ല എന്ന്, എൻ്റെ ഈ ജീവിതം ജീവിക്കാൻ കൊള്ളില്ല എന്ന്. പക്ഷെ അവസാനം അതങ്ങനെ അല്ലെന്ന് തെളിഞ്ഞു. ഒരു വശത്ത് നിങ്ങൾക്ക് എന്നെ വേണമെങ്കിൽ ഭാഗ്യം കെട്ടവളെന്ന് വിളിക്കാം, കാരണം ഞാൻ 0.3% ജെൻഡർ ഡിസ്ഫോറിയക്കാരിലൊരാളാണ്. അതിൻ്റെ മറുവശം ഞാൻ ഏറ്റവും ഭാഗ്യവതിയാണ്, കാരണം എനിക്ക് ഈ ലോകത്തെ ഏറ്റവും നല്ല അച്ഛനും അമ്മയും കിട്ടി. ജെൻഡർ ഡിസ്ഫോറിയുള്ളൊരു കുട്ടിയെ കൊണ്ട് ജീവിക്കാൻ അവർ വളരെ കഷ്ടപ്പെട്ടു. പക്ഷെ മറ്റുള്ളവരെന്തു പറയുന്നതിനെക്കുറിച്ച് അവരൊരിക്കലും വേവലാതിപ്പെട്ടില്ല. പക്ഷെ അവരും കൺഫ്യൂസ്ഡ് ആയിരുന്നു. അവരുടെ കുട്ടിയുടെ അവസ്ഥയെ ആക്സെപ്റ്റ് ചെയ്യാൻ അവർക്ക് സമയമെടുത്തു. പക്ഷെ അവരൊരിക്കൽ പോലും എന്നെ തരം താഴ്ത്തി കണ്ടതേയില്ല. എന്നെ ഒരു കുട്ടിയായും ഒരു മനുഷ്യനായും അവർ സ്നേഹിച്ചു. 25 വർഷം ജെൻഡർ ഡിസ്ഫോറിയക്കായിട്ട് ജീവിച്ച ശേഷം ഞാൻ ഇതിനെക്കുറിച്ചൊരു ഡോക്യുമെൻ്ററി ഫിലിം എടുത്തു എൻ്റെ ചില സുഹൃത്തുക്കളൊപ്പം ചേർന്ന്. ആ ഫിലിമിൻ്റെ പേര് ടു ബി മീ. ആ ഫിലിം എൻ്റെ പേരൻസിന് അവസാനത്തുറപ്പും നൽകി. ആ ഫിലിം കണ്ടുകഴിഞ്ഞ ഉടനെ തന്നെ എൻ്റെ അച്ഛൻ എൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, നീ എന്നാണ് സർജറി ചെയ്യാൻ പോകുന്നത്? ആ നിമിഷം മുതൽ അവർ രണ്ടുപേരും എൻ്റെ യാത്രയിൽ എന്നോടൊപ്പം തന്നെ നിന്നു. എൻ്റെ പേരൻസിനെ ഫുള്ളായി അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ കുടുംബത്തിലുള്ള മറ്റുള്ളവരും എൻ്റെ അയൽവക്കക്കാരും എൻ്റെ എല്ലാ സുഹൃത്തുക്കളും എല്ലാവരും എന്നോടൊപ്പം ഈ ലിംഗമാറ്റത്തിൽ കൂടെ നിന്നു. തെറ്റിദ്ധരിക്കേണ്ട, ലിംഗമാറ്റം ഒരു പാർട്ടിയല്ല, അതൊരു രാക്ഷസനാണ് ശരിക്കും. ഒരു പ്രഗ്നൻസിയുടെ അവസ്ഥ പോലെയാണ് ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. അതിനൊരു സന്തോഷമുണ്ടായിരുന്നു, പക്ഷേ ഭയങ്കര വേദനയായിരുന്നു. ഹോർമോൺ മാറ്റം എൻ്റെ ശരീരത്തെ വല്ലാത്തൊരു അവസ്ഥയിലാക്കി. എൻ്റെ ശരീരത്തെ ഞാൻ വല്ലാതെ വെറുത്ത ദിവസങ്ങളുണ്ട്. എന്നെയും എല്ലാവരെയും ഞാൻ വല്ലാതെ സ്നേഹിച്ച ദിവസങ്ങളും ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത് അതൊരു പ്രഗ്നൻസി പോലെയായിരുന്നു എന്ന്. 3 വർഷം പ്രഗ്നൻ്റ് ആയിട്ടിരുന്നിട്ട് അവസാനം ഞാൻ എനിക്ക് തന്നെ ജന്മം നൽകിയതുപോലെ, ഞാനെന്ന വ്യക്തിക്ക്. ഇന്ന് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് എൻ്റെ ജീവിതം ഒരു മുത്തശ്ശിക്കഥ പോലെ തോന്നുന്നു. അത് ഒരു ദേവത വന്ന് എനിക്ക് വരം തന്ന് എൻ്റെ ജീവിതം മാറ്റിമറിച്ചതുപോലെ. ഇന്ന് എന്നെ കാണുന്ന എല്ലാ പുരുഷന്മാരും എന്നോട് ഫ്ലേർട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഒരു ജോലിക്കുള്ള അവസരമാണെങ്കിൽ എനിക്ക് കുറച്ചുകൂടി അറ്റൻഷൻ കിട്ടാൻ സാധ്യതയുണ്ട്. ലോകം ഇന്ന് എന്നെ 2 കൈകളും നീട്ടിയാണ് സ്വീകരിക്കുന്നത്. ഇന്ന് സമൂഹം എന്നെ അംഗീകരിക്കുന്നു. ഇത് നടന്നിരുന്നില്ലെങ്കിലോ, നമ്മുടെ സമൂഹത്തിൻ്റെ ചട്ടക്കൂടിനുള്ളിൽ ലിംഗമാറ്റം പരാജയപ്പെട്ട് എന്നെ കാണാൻ ഒരു ഭംഗിയുമില്ലാതെ പോയിരുന്നെങ്കിലോ, എന്നെ കാണുന്നവരൊക്കെ എന്നോട് നന്നായി പെരുമാറുമായിരുന്നോ, ലോകം എന്നെ 2 കൈ നീട്ടി സ്വീകരിക്കുമായിരുന്നോ? ഞാൻ പറയാൻ ശ്രമിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ആരെയും അവരുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്താക്കാൻ ശ്രമിക്കുന്നില്ല. എന്നെ ആക്സെപ്റ്റ് ചെയ്യാൻ ഈസിയാണ് ശരിക്കും, കാരണം ഞാൻ ആരുടെയും നോർമൽസിയെക്കുറിച്ച് ചോദ്യം ചെയ്യുന്നില്ല. അങ്ങനെ ചെയ്യുന്നവരുടെ അവസ്ഥ എന്താണ്? അവരുടെ തെറ്റുകൊണ്ടല്ലാതെ തന്നെ. ട്രാഫിക് സിഗ്നലിൽ ഭിക്ഷയാചിക്കുന്ന ഹിജഡകളെ കാണുമ്പോൾ, രാത്രിയിൽ പ്രോസ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്നവരെ കാണുമ്പോൾ,
അവർ കടന്നുപോയിട്ടുള്ള എണ്ണമറ്റ വിഷമങ്ങളെക്കുറിച്ച് നിങ്ങൾ ആരെങ്കിലും ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അവരുടെ അവസ്ഥ എന്താന്ന്? കുറച്ച് നാണയത്തൊട്ടുകളോ സഹതാപമോ നിങ്ങൾ അവർക്ക് കൊടുത്തേക്കാം. അവർക്ക് നിങ്ങളൊരു ജോലി കൊടുക്കൂ. സ്ത്രീയെപ്പോലെ കാണുന്ന പുരുഷനും പുരുഷനെ പോലെ കാണുന്ന സ്ത്രീയുമാണ് മറ്റുള്ളവരെക്കാൾ കൂടുതൽ കളിയാക്കപ്പെടുക. ആ തൊഴിൽ ചെയ്യുന്ന മറ്റുള്ളവരെക്കാളും മനുഷ്യരുടെ രൂപത്തിനപ്പുറം കടന്ന് അവരെ മനസ്സിലാക്കാൻ നമ്മുടെ സമൂഹം ഒരിക്കലും തയ്യാറായിട്ടില്ല. ഉള്ളിലുള്ള മനുഷ്യനെ മനസ്സിലാക്കാൻ. പക്ഷെ ഇതൊക്കെയാണെങ്കിലും മനുഷ്യരിൽ ഒരുപാട് നന്മയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവരെക്കൊണ്ട് തെറ്റ് ചെയ്യിക്കുന്നത് അവരുടെ ഭയമാണ്, അവർക്കറിയാത്ത മനസ്സിലാവാത്തതിനെക്കുറിച്ചുള്ള ഭയം. ഇന്ന് LGBT കമ്മ്യൂണിറ്റിയെ നമ്മുടെ സമൂഹം അവഗണിക്കുന്നുവെങ്കിൽ അതിൻ്റെ കാരണം ആളുകൾക്ക് അവരെ മനസ്സിലാവുന്നില്ലെന്നുള്ളതാണ്. അത് മാറ്റാനുള്ള ഒരു വഴി അവരോട് അനുഭവങ്ങൾ പറയുക, സത്യസന്ധമായ അനുഭവങ്ങൾ. ഈ അവഗണിക്കപ്പെട്ട ചെറിയ ന്യൂനപക്ഷത്തിൻ്റെ കഥ ഭൂരിപക്ഷത്തിന് മനസ്സിലാവുന്ന ഒരു ഭാഷയിൽ. ബോളിവുഡിലൊരു തിരക്കഥാകൃത്തെന്ന നിലയിൽ ഇന്ന് എനിക്കതിന് വളരെ നന്നായി കഴിയുന്നുണ്ട്. എല്ലാവരാലും തെറ്റിദ്ധരിക്കപ്പെട്ട ഈ ആളുകളുടെ കഥ പറയാൻ ഒരു മെയിൻ സ്ട്രീം ബോളിവുഡ് സിനിമയിലൂടെ പറയുകയാണെങ്കിൽ അത് കൂടുതൽ ആളുകളിലേക്ക് എത്തും. ഉദാഹരണത്തിന് ഒരു റൊമാൻറ്റിക് കോമഡി പോലെ ഒന്ന്. രണ്ട് പെൺകുട്ടികൾ ഒരു വിവാഹ ചടങ്ങിൻ്റെ ഭാംഗ്ര ഡാൻസിൻ്റെ ഇടയിൽ കണ്ടുമുട്ടുന്നു. ഒരു വലിയ വിവാഹ ചടങ്ങാണ്. അല്ലെങ്കിൽ ഒരു ഫാമിലി ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഒരു കുട്ടിയുടെ ബർത്ത്ഡേക്ക് വേണ്ടി വീണ്ടും ഒത്തുചേരുന്നു എന്ന് കരുതുക. ആ കുട്ടിയുടെ ലിംഗമാറ്റ ശസ്ത്രക്രിയയ്ക്ക് ശേഷം. അല്ലെങ്കിൽ ഒരു പോലീസുകാരൻ്റെ കഥ. അയാളൊരു കൊലപാതകം തെളിയിക്കുന്നു അയാളുടെ സൂപ്പർ ഹോട്ടായ കോൺസ്റ്റബിളിൻ്റെ കൂടെ. നല്ല രസകരമായ കഥകൾ, ആക്ടിവിസം ഒന്നുമല്ല എൻ്റെ മനസ്സിലുള്ളത്. അത് ആരുടെയെങ്കിലും അവസ്ഥയെ കളിയാക്കി തമാശ ഉണ്ടാക്കുന്നതല്ല, അവരുടെ ജീവിതത്തിലേക്കുള്ള നല്ലൊരു ഉൾക്കാഴ്ചയാണിത് തരേണ്ടത്. അവരും നിങ്ങളെപ്പോലെയുള്ളവർ തന്നെയാണ്. അങ്ങനെയൊരു സിനിമ എനിക്ക് ബോളിവുഡിൽ ഉണ്ടാക്കാൻ എളുപ്പമാണോ, എഴുതാൻ എളുപ്പമാണോ? എൻ്റെ സിനിമകൾക്ക് 100 കോടി രൂപ ബഡ്ജറ്റ് കിട്ടുമ്പോൾ ചിലപ്പോൾ നടന്നേക്കാം. പക്ഷേ ഞാനതൊരു യാഥാർത്ഥ്യമാക്കാൻ ആഗ്രഹിക്കുന്നു. ഒരു പക്ഷേ എനിക്കറിയാവുന്ന ഒരേ ഒരു വഴി അതായതുകൊണ്ട് കഥ പറയാന്നുള്ളത്. ഇന്ന് നിങ്ങൾ എൻ്റെ സ്റ്റോറി കേട്ടതുപോലെ നിങ്ങളിത് പോയി മറ്റു ചിലരോടും പറഞ്ഞേക്കാം. ചിലർക്കെങ്കിലും മാറ്റം ഉണ്ടായേക്കാം. അതിൽ ചിലർ ഹിജ്റകൾക്ക് വിദ്യാഭ്യാസവും ജോലിയും കൊടുക്കാൻ മുന്നോട്ട് വന്നേക്കാം. കുറഞ്ഞ പക്ഷം സ്ത്രൈണ സ്വഭാവമുള്ള ആൺകുട്ടികളെ കളിയാക്കുന്നതെങ്കിലും നിർത്തിയേക്കാം. കഥകൾക്ക് മനുഷ്യനെ മാറ്റാൻ കഴിയും. കഥകൾക്ക് ജീവൻ രക്ഷിക്കാൻ കഴിയും. ആർക്കറിയാം, എൻ്റെ കഥ ഒരു 12 വയസ്സുള്ള പെൺകുട്ടിയിൽ എത്തിച്ചേർന്നേക്കാം. ഉറക്ക ഗുളിക തേടി നടക്കുന്ന കുട്ടി. അവളുടെ അസ്ഥയിൽ വരെ അവൾക്കറിയാം അവൾക്കൊരിക്കലും സന്തോഷം കിട്ടില്ല എന്ന്. അവൾക്കാകെ ആവശ്യമുള്ളത് ഒരു കഥ മാത്രമായിരിക്കാം, പ്രത്യാശ നൽകുന്നൊരു കഥ. താങ്ക് യു.